നമ്മുടെ കുട്ടികൾ കാറിൻ്റെ ഉള്ളിലോ വാനിൻ്റെ ഉള്ളിലോ അകപ്പെട്ടു പോയാൽ, ലോക്കായി പോയാൽ എന്ത് ചെയ്യണം? അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും, പല കൺട്രീസിൽ, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല പല കൺട്രീസിൽ സ്കൂൾ വാനിൽ അകപ്പെട്ടു പോയി മരണം സംഭവിച്ച കുട്ടികളുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഏതെങ്കിലും ഒരു കുട്ടി കാറിലോ സ്കൂൾ വാനിലോ വാനിലോ എവിടെയെങ്കിലും ഒരു അകന്ന് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, ലോക്കായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുട്ടികളെ എന്ത് ആദ്യം പഠിപ്പിക്കണം? അതാണ് ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിൾ വീഡിയോയാണ്, ഏറ്റവും ഹെൽപ്ഫുൾ വീഡിയോയാണ്. പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ചേസിംഗ് ലൈഫ്, ഫിറ്റ്, ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഞാൻ വിമൽക്കാട്ടുകാരൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ്, നമ്മുടെ കുട്ടികൾ കാറിൻ്റെ ഉള്ളോ വാനിൻ്റെ ഉള്ളോ പെട്ടുപോയി കഴിഞ്ഞാൽ, ലോക്കായി പോയി കഴിഞ്ഞാൽ എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? എല്ലാവരും ആ സമയത്ത് ഒന്നിലേക്ക് ഉറങ്ങാൻ നോക്കും, കുട്ടികളായി തോന്നി ഉറങ്ങാൻ നോക്കും, അല്ലെങ്കിൽ ആകെ പകച്ച് ആകെ ബഹളം വയ്ക്കാൻ നോക്കും. പക്ഷെ കാറിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയിട്ടോ, ജല്ലകളൊക്കെ അടങ്ങുന്നു. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് ഹോൺ അടിക്കാൻ പഠിപ്പിക്കണം. നിങ്ങളുടെ കാറായിക്കോട്ടെ, വാനായിക്കോട്ടെ, ഏത് വെഹിക്കിളും ആയിക്കോട്ടെ, ടൂ വീലർ അല്ല ഫോർ വീലറിൻ്റെ കാര്യമാണ് പറയുന്നത്, ലോക്കായി കഴിഞ്ഞാലും ഹോൺ വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാ കുട്ടികളെയും കാറിൽ എങ്ങനെ ഹോൺ അടിക്കണമെന്ന് ആദ്യം തന്നെ നിങ്ങളൊന്ന് കാണിച്ചു കൊടുത്തോളും. വണ്ടി ഓടിക്കാനല്ല, വണ്ടിയിൽ ഹോൺ എങ്ങനെ അടിക്കേണ്ടത്, എങ്ങനെയാലും നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ വണ്ടിയുടെ ഉള്ളിൽ പെട്ടുപോയി ലോക്കായി പോയി, നമ്മളാരും ശ്രദ്ധിച്ചില്ല, നമ്മൾ അതിൻ്റെ പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കാം. കുട്ടികൾ അവിടെ നിർത്തി അതിൻ്റെ ഉള്ളിൽ ഹോൺ അടിക്കുക പറയുക അവരോട്. അപ്പം പറയാമെന്നല്ല, അവരെ പഠിപ്പിക്കുക. അങ്ങനെ എന്തെങ്കിലും നമ്മൾ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഹോൺ ഞെക്കി പിടിച്ചങ്ങോട്ട് നിൽക്കുക. ഒരാളുടെ ഹെൽപ്പ് വരുന്നത് വരെ അത് നമ്മുടെ ഓരോരുത്തരെയും കുട്ടികളെ പഠിപ്പിക്കുക. വണ്ടികളിൽ ഹോൺ അടിക്കാനായിട്ട് പഠിപ്പിക്കുക. എല്ലാ ഏത് കൺട്രീസിലും ആയിക്കോട്ടെ, ഏത് കൺട്രി ആയിക്കോട്ടെ, കുട്ടികളെ ഹോൺ എവിടെയാണ് ഹോൺ അടിക്കാൻ പഠിപ്പിക്കുക. ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അവനാൻ്റെ വീട്ടിൽ, ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അവനാൻ്റെ വീട്ടിൽ നിന്നല്ല, അപ്പോൾ സ്കൂൾ ബസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഏത് വണ്ടി ആയിക്കോട്ടെ, വണ്ടിയുടെ ഉള്ളിൽ ഒറ്റയ്ക്കായി ലോക്കായി ജനലുകളും അടഞ്ഞു പോയി, ഭയങ്കര ചൂടാണ്, ആകെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഹോൺ ഞെക്കി പിടിക്കാൻ പറയാം അവരോട്. ഹോൺ അടിച്ചിട്ടുണ്ടാവും, ഏത് വണ്ടി ആയിക്കോട്ടെ, ലോക്കായാലും ഹോൺ അടിക്കും. കുറേ പേർക്ക് അത് ഒരു ധാരണയില്ല, അങ്ങനെ അടിക്കോ അടിക്കില്ലേ എന്ന്. ഹോൺ അടിക്കും എല്ലാ വണ്ടികളിലും. ലോക്കായി കഴിഞ്ഞാലും വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഹോൺ അടിക്കാൻ പറ്റും. ആരായാലും ഒരാളുടെ ഹെൽപ്പ് വരുന്നത് വരെ ഞെക്കി പിടിക്കുക, അല്ലെങ്കിൽ മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ആവശ്യം ഒരാളുടെ ഹെൽപ്പ് കിട്ടണമെന്നാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു മരണം ഉണ്ടാവരുത് ഒരാളുടെ വീട്ടിലും, ഏത് കൺട്രീസിലായിക്കോട്ടെ, ഒരാളുടെ അവിടെയും അങ്ങനെ ഒരു മരണം ഉണ്ടാവരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും അവരവരുടെ കുട്ടികളെ എങ്കിലും മറ്റുള്ളവരോടും പറയുക, പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഹോൺ അടിക്കാൻ അവരവരുടെ വെഹിക്കിളിൽ ഹോൺ അടിച്ച് പഠിപ്പിക്കുക. പുറത്തത്തെ വെഹിക്കിളായാലും എങ്ങനെയാണ് ഹോൺ അടിക്കേണ്ടതെന്ന് പഠിപ്പിക്കുക. ഒറ്റയ്ക്ക് അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ അവരെ ഹോൺ അടിക്കാൻ പറയുക, ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള മട്ടിൽ. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എല്ലാവർക്കും അറിയണമെന്നില്ല, അറിയാത്തൊരു വീഡിയോ ആണ്, അത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച്.